എബാടി കുഞ്ഞാളെ, അപ്പൊ ഇന്ന് നമ്മള് ഞാനിപ്പോ എയർപോർട്ടിലാണ്. അങ്ങനെ എൻ്റെ അനീതി അവള് ഒരു രണ്ടര വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ ലാൻഡ് ചെയ്യാണ്. അപ്പോൾ ഇത് വീട്ടിലാർക്കും അറിയത്തില്ല, സർപ്രൈസ് വരവാണ്. അപ്പോൾ വിളിക്കാനായിട്ട് വന്നേക്കടാ, എൻ്റെ കൂട്ടാനോട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ്, ഇച്ചിരി ടൈം എടുക്കും വരാൻ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ അവർ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്കിലും കണ്ടറിയാം. ഉള്ളോട്ട് കയറണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇപ്പം അത്ര 3:30 നമ്മളാണ് ഫ്ലൈറ്റ് വരുന്നതെന്ന് പറഞ്ഞ്, എന്തായാലും 4:40 ആവും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമെന്ന് എനിക്ക് തോന്നണേ, അറിയില്ല. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ 2021 അങ്ങോട്ട് പോയതാണ്. പെട്ടെന്നൊരു അപ്രതീക്ഷിതമായ വരവാണ്. രാവിലെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം, വീട്ടിലെ റിയാക്ഷൻ. അപ്പോൾ ആൾ വരട്ടെ, വന്നിട്ട് നമുക്ക് പിക്ക് ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം, ബാക്കി നമുക്ക് പിക്ക് ചെയ്തതിന് ശേഷം കാണാം. ചായ കുടിക്കാനാണ്, 3 വഴിയാണ്, ജസ്റ്റ് ചായ കുടിച്ച് റിട്ടേൺ പോവാണ്. റിട്ടേൺ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എയർപോർട്ടിൽ പോകണമാണ്. ഹബീബി, കം ടു ദ കേരള. പാർക്ക് ചെയ്തിട്ടുണ്ട്, അവൻ ഇറങ്ങിയില്ല, ജസ്റ്റ് വന്നിറങ്ങിയിട്ടുണ്ട് നമ്മൾ എയർപോർട്ടിൽ. ഫ്ലൈറ്റ് വന്നേ ഉള്ളൂ, ഇച്ചിരട്ട് നമുക്ക് കറക്റ്റ് പരിപാടി അറിയില്ലേ, അപ്പോൾ അതുകൊണ്ട് ഏകദേശം ടൈം ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കും അന്നേന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ടെർമിനൽ 2 ആണ് നിങ്ങൾ. നോക്കാം എങ്ങനെയാണ്. എവിടെയാണ് തന്നെ അതാ നമ്മുടെ കഥാനായിക വരുന്നുണ്ട്. ഹബീബി, കം ടു ദ കേരള. മാറ മാറ വാ. അപ്പൊ അവിടെ എവിടെ പോയി സ്റ്റെഫി? അങ്ങനെ ഞങ്ങള് തിരിച്ചു പോവാണ്. ആളെ കേറ്റിട്ടുണ്ട് സംഘം സംഘമായിട്ട്. ഹബീബി, കം ടു ദ കേരള. Yeah.
എടുത്തോണ്ടോ ഇതല്ലാണ്ട് പിന്നെ എന്തിനാ തിരിച്ചിട്ട് കയറ്റിയാ പോലെ നിന്റെ ഈ ബാഗ് എടുത്തല്ല രാവിലെ നീ എങ്ങനെയാണ് നീ മിണ്ടാണ്ട് നല്ല രസമുള്ളു ആ നീന രസമുള്ളൂ കണ്ണാടി എന്തി രണ്ടു ദിവസം എടുപ്പ് എനിക്ക് ചൂടോ ഒന്ന് അഡ്ജസ്റ്റ് ആവും അപ്പൊ അമ്മ നേരത്തെ ഇറങ്ങിയില്ലായിരുന്നോ ഇവിടെ വന്നു രാവിലെ ഇറങ്ങിയില്ലേ ആര് അമ്മൂനെ വിളിച്ചപ്പോ പറഞ്ഞു ഞാൻ മിണ്ടാണ്ടിരിക്കുവായിരുന്നു മിണ്ടാണ്ട് വരാൻ വേണ്ടി മമ്മിയാ പറഞ്ഞത് അവളോട് പറഞ്ഞു അവളോട് ഞാൻ ഈ ഞാൻ ഞാൻ മാത്രം അറിയത്തില്ലേ ഇവ രാവിലെ അയ്യോ ചില്ലിന്റെ ഒക്കെ എക്സ്പ്രഷൻ കാണാറുന്നു അങ്ങനെ സർപ്രൈസ് വിസിറ്റിന് ശേഷം വീട്ടിൽ അപ്പൊ ശരി ശരി എന്നാ.